السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. حمزة بن عبد المطلب رضي الله عنه، عمر بن الخطاب رضي الله عنه، إسلام مذا سيغرنا توري مسلم نريولا قريش غلودة نرابادل ألپم ماتم دائي نبي صلى الله عليه وسلم يودم أبر ألپم ماتتل پرماري ترمينيه سنهيكدو إننو ورثي കുഴിയിൽ വീഴ്ത്തുകയായിരുന്നു ലക്ഷ്യം. പ്രബോധന പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയായിരുന്നു ഉദ്ദേശ്യം. പക്ഷേ അവരുടെ അത്തരം സമീപനങ്ങൾക്കൊന്നും തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായില്ല. തിരുമേനിയിൽ വിശ്വസിച്ചവരുടെ മനസ്സിൽ ചാഞ്ചല്യമുണ്ടാക്കാനും ആയില്ല. മറിച്ച് വിശ്വാസികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. കുറേശികൾ വീണ്ടും നിരാശരും ആശങ്കാകുലരുമായി. കുറേശ്യ നേതാക്കളിൽ പ്രമുഖനാണ് ഉത്തുബത്ത് ബിൻ റബിയത്ത്. അയാളും മറ്റ് ഖുറൈശി നേതാക്കളും കഅബക്കടുത്ത് അവരുടെ സഭ കൂടിയിരിക്കുകയാണ്. തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം കുറച്ചകലെ മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുന്നുണ്ട്. ഉത്തുബത്ത് പറഞ്ഞു, ഖുറൈശി കൂട്ടമേ, ഞാൻ മുഹമ്മദിനെ സമീപിക്കാൻ പോകുന്നു. ഞാൻ അവനുമായി ഒന്ന് കൂടി സംസാരിച്ചു നോക്കട്ടെ. കുറെ കാര്യങ്ങൾ ഞാൻ അവന് മുമ്പിൽ വെക്കും. ചിലതെങ്കിലും അവൻ സ്വീകരിച്ചെങ്കിലോ പകരം ചില കാര്യങ്ങൾ നമുക്കും സമ്മതിക്കാം. എന്നിട്ടെങ്കിലും അവരെ കുറച്ചൊന്ന് പുറകോട്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. സദസ്സിന് ഈ അഭിപ്രായം ഇഷ്ടപ്പെട്ടു. അവർ ഉത്തുബത്തിന് സമ്മതം കൊടുത്തു. ഉത്തുബത്ത് തിരുമേനിയെ സമീപിച്ചു പറഞ്ഞു, സഹോദരപുത്ര, ഞങ്ങൾക്കിടയിൽ നിനക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങളും കുടുംബപരമായ മേന്മയും മഹത്വവുമൊക്കെ ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാവുന്നതാണല്ലോ. എന്നാൽ ഭയങ്കരമായ ഒരു കാര്യവുമായാണ് നീ നിന്റെ ജനതയെ സമീപിച്ചിരിക്കുന്നത്. അത് മുഖേന നിന്റെ ജനതയുടെ ഐക്യം ശിഥിലമാക്കുകയും അവരിലെ വിവേകികളെ വിഡ്ഢികളാക്കുകയും അവരുടെ മതാചാരങ്ങളെ കുറ്റപ്പെടുത്തുകയും അവരുടെ ഇലാഹുകളെ ആക്ഷേപിക്കുകയുമാണ് നീ ചെയ്തിരിക്കുന്നത്. മാത്രമോ ആ വിശ്വാസാചാരങ്ങളിലായി കഴിഞ്ഞുപോയ പിതാക്കളെ നീ കാഫിറാക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം ചെയ്യൂ, ഞാൻ നിന്റെ മുമ്പിൽ ചില കാര്യങ്ങൾ വെക്കാം. അതിനെ സംബന്ധിച്ച് നീ നന്നായി ആലോചിക്കണം. ചിലതെങ്കിലും നിനക്ക് സ്വീകാര്യമായേക്കും. തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അബുൽ വലീദ്, താങ്കൾ പറയൂ, ഞാൻ കേൾക്കാം. ഉത്തുബത്ത് പറഞ്ഞു, സഹോദരപുത്ര, നീ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്താണോ? എങ്കിൽ ഞങ്ങളിൽ ഏറ്റവും സമ്പന്നൻ നീ ആകുമാറുള്ള സമ്പത്ത് ഞങ്ങൾ നിനക്ക് സംഭരിച്ചു തരാം. സമൂഹത്തിൽ വലിയ ആളാവണമെന്നാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ നിന്നെ നേതാവായി വായിക്കാം. പിന്നെ നീ പറയുന്നതല്ലാതെ ഒന്നും ഇവിടെ നടക്കുകയില്ല. രാജാധികാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്നെ ഞങ്ങൾ രാജാവാക്കാം. അതല്ല, ഈ പറയുന്നതൊക്കെ നിന്റെ നിയന്ത്രണത്തിലല്ലാതെ പറയുന്നതാണെങ്കിൽ ആ സുഖക്കേട് ഞങ്ങൾ ചികിത്സിച്ചു മാറ്റാം. അതിനുവേണ്ടി എത്ര സമ്പത്ത് ചെലവഴിക്കാനും ഞങ്ങൾ തയ്യാറാണ്. നീ ഇവയെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം. ഉത്തുബത്ത് നിർത്തിയപ്പോൾ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അബുൽ വലീദ്, താങ്കളുടെ സംസാരം കഴിഞ്ഞല്ലോ. ഇനി എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കുക. തുടർന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സൂറത്ത് ഫുസ്സിലത്ത് ഓതാൻ തുടങ്ങി. അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ആദിനും സമൂദിനും ബാധിച്ച പോലെയുള്ള ഭയങ്കര ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. ഈ അർത്ഥം വരുന്ന സൂക്തം ഓതിയതും ഉത്തുബത്ത് തിരുമേനിയുടെ വാപത്തി. അയാൾ പറഞ്ഞു, നാം തമ്മിലുള്ള കുടുംബബന്ധം ഓർത്തെങ്കിലും ഒന്ന് നിർത്തൂ. അയാൾ എഴുന്നേറ്റ് കൂട്ടുകാരുടെ അടുക്കിലേക്ക് നടന്നു. വിവരണവതനായി വരുന്ന ഉത്തുബത്തിനെ കണ്ടപ്പോൾ തന്നെ കുറേശികൾ തമ്മിൽ പറഞ്ഞു, അബുൽ വലീദ് പോയ പോലെയല്ലോ തിരിച്ചു വരുന്നത്, അവന്റെ മുഖം വിവർണമാണല്ലോ. ഉത്തുബത്ത് സദസ്സിൽ വന്നിരുന്നു. അവർ ചോദിച്ചു, അബുൽ വലീദ്, എന്തുണ്ടായി? ഉത്തുബത്ത് പറഞ്ഞു, ഞാൻ കുറച്ച് വാചകങ്ങൾ കേട്ടു. അള്ളാഹുവാണ് സത്യം, അത്തരത്തിലൊന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത് കവിതയല്ല, മാരണമല്ല, ഗണിതമല്ല, അങ്ങനെയുള്ള ഒന്നും തന്നെയല്ല. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നെ അനുസരിക്കൂ. അവനെ അവൻ പറയുന്നതുമായി വിട്ടേക്കൂ. അവൻ പോണ വഴിക്ക് പോകട്ടെ. ഒരു കാര്യം ഞാനിപ്പോൾ കേട്ടതുണ്ടല്ലോ, അത് ഒരു മഹത് വാർത്ത തന്നെയാണ്. അത് അറബികളിൽ സംഭവിക്കുന്നുവെങ്കിൽ അവർക്ക് അത് തന്നെ മതി. അറബികളെ അത് ജയിച്ചെടുക്കുന്നുവെങ്കിൽ അതിന്റെ അധികാരം നിങ്ങളുടെ കൂടി അധികാരമായി. അതിന്റെ പ്രതാപം തന്നെ നിങ്ങളുടെ പ്രതാപം.
അതുമൂലം ഏറ്റവും ഭാഗ്യവാന്മാർ നിങ്ങളാകും. അവർ പറഞ്ഞു, അബുൽ വലീദ്, താങ്കൾ അവന്റെ വാക്മിതയിൽ വീണുപോയി അല്ലേ? ഉത്ബത്ത് പറഞ്ഞു, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. അന്തരീക്ഷം അല്പം തെളിഞ്ഞു, സ്ഥിതിഗതികൾ മാറി വന്നു. എന്നാലും ഖുറൈശികളെ ശരിക്കും അറിയാവുന്ന അബു താലിബിന് തന്റെ സഹോദരപുത്രന്റെ കാര്യത്തിൽ ആശങ്ക. കഴിഞ്ഞ കാര്യങ്ങളിൽ പലതും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ തിരശീലയിൽ തെളിഞ്ഞു വന്നു. മുശ്രിക്കുകൾ അവനെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ ആവശ്യപ്പെട്ടത്, അമ്മാർ ബിൻ വലീദിനെ പകരം നൽകി സഹോദരപുത്രനെ കൊല്ലാൻ കൊടുക്കാൻ പറഞ്ഞത്, അബൂജഹൽ കല്ലെടുത്തിട്ട് അവന്റെ തല ചതുക്കാൻ ഒരുങ്ങിയത്, ഉഖുബത്ത് ബിന് അഭിമുഖിത്ത് കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയത്, ഉമർ ബിൻ ഖത്താബ് കഴുത്തുവെട്ടാൻ ഊതിയ വാളുമായി പുറപ്പെട്ടത്. അബൂ താലിബിന്റെ മനസ്സ് ഭീതീതമായിരുന്നു. അനിഷ്ടകരമായ എന്തും എപ്പോഴും സംഭവിക്കാം. മുശ്രിക്കുകൾ അവരുടെ ലക്ഷ്യത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. സഹോദരപുത്രനെ എങ്ങനെയും വകവരുത്തണം എന്ന് തന്നെയാണ് അവരുടെ തീരുമാനം. അതിൽ മാറ്റം വരുത്താൻ ഹംസയുടെയോ ഉമറിന്റെയോ ഇസ്ലാം സ്വീകരണത്തിന് കഴിഞ്ഞിട്ടില്ല. ഏതവസരത്തിലും തന്റെ സഹോദരപുത്രനുമേൽ അവർ ചാഴിവീഴാം. അബൂ താലിബിന് ഒറ്റക്ക് എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹം കുടുംബങ്ങളെ വിളിച്ചു വരുത്തി. ബനു ഹാഷിമും ബനുൽ മുത്തലിബും ഒന്നടങ്കം അദ്ദേഹത്തിനടുത്ത് ഒത്തുകൂടി. തന്റെ സഹോദര